ഡിയർ സത്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു കിഴി പൊറോട്ട ഉണ്ടാക്കണേ, ബീഫ് കിഴി പൊറോട്ട ആണ് നമ്മൾ ചെയ്യണേ. നമുക്കപ്പോൾ അത് വെറൈറ്റി ആയിട്ട് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇതിലേക്കുള്ള സബോള കട്ട് ചെയ്ത് തരാം. തക്കാളിയും കൂടി നമുക്ക് കട്ട് ചെയ്ത് തരാം. നമ്മുടെ ബീഫ് ഫ്രൈയിലെ മെയിൻ സാധനമാണ് ഈ തേങ്ങ കൂത്ത്. അപ്പൊ തേങ്ങ കൂത്തും കൂടി നമുക്ക് അരിഞ്ഞിടുക. അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. തക്കാളി എടുത്തിട്ടുണ്ട്, സബോള, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കേട്ടോ. മെയിൻ ആയിട്ട് ഇങ്ങനെ തൃപ്തിക്കണം. അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ സെറ്റ് ആക്കാനുള്ള ഉരുളി വെക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്, ഇനി അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ കൊത്ത് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഇനി ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒന്ന് വഴച്ചെടുക്കണം എല്ലാം കൂടി. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ സബോള നല്ല രീതിയിൽ വഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ചതച്ചെടുത്താണ്, നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചല്ല, വീട്ടിൽ തന്നെ ചതച്ചെടുത്താണ്. നമുക്കിതിലേക്ക് ഇനി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം, അതേപോലെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ബീഫിന്റെ മസാലയാണ്, ബീഫ് മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പച്ചമണം മാറണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ പച്ചമണം മാറണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. നമുക്കിതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ജീരകപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുളക് പൊടി ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചെടുത്തത്, അതുകൊണ്ട് നമ്മൾ ഈ മസാലയിൽ മുളക് പൊടി ചേർക്കണില്ല. നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് കുരുമുളക് പൊടി ചേർക്കണേ. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇനി ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത ബീഫാണ്, ഉപ്പും കുരുമുളകും എല്ലാം ഇട്ടിട്ട് മുളകൊക്കെ ഇട്ടിട്ടുള്ള വേവിച്ചെടുത്ത ബീഫാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മള്
അധികം ഗ്രേവി ആക്കി എടുക്കണില്ല. നമ്മള് എല്ലാരും ബീഫ് ഫ്രൈ ആണ് കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടം. ഞങ്ങൾ ആ രീതിയിലാണ് നമ്മള് സെറ്റ് ചെയ്യണേ. എല്ലാവരും ബീഫ് പൊറോട്ടയിലെ ഗ്രേവി ടൈപ്പൊക്കെയാണ് ചെയ്യാറ്. ഞങ്ങള് ഫ്രൈ ആയിട്ട് എടുക്കണേ. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ട് നമുക്കിനി ഇത് ഇറക്കി വെക്കാം. നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനുള്ള എല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കതിങ്ങനെ വെച്ചിട്ടൊന്ന് പൊറോട്ട ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ കെട്ടിയെടുക്കണേ, കിഴിയായിട്ട് കെട്ടിയെടുക്കണേ. നമ്മൾ ഒറ്റ കിഴിയാണ് ഉണ്ടാക്കണുള്ളൂ. ഒരു അഞ്ച് പൊറോട്ട വെച്ചിട്ട് നമ്മൾ അഞ്ചൊരു ലെയർ ആക്കിയിട്ടാണ് അങ്ങനെയാണ് ഉണ്ടാക്കണേ. ഒറ്റ കിഴിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഡീലായിട്ട് ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. നമുക്ക് ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് ഗ്രേവി സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ബീഫ് ഡ്രൈ ആയ കാരണം നമ്മൾ ഗ്രേവി സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഈ പൊറോട്ടയുടെ മുകളിൽ കുറച്ച് ശേഷമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത പൊറോട്ട വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഗ്രേവി. കൂടുതലായിട്ട് നമുക്കൊരു സബോള, അങ്ങനെ ഒരു സബോള വെച്ച് കൊടുക്കാം. പിന്നെ മുകളിലൊരു പൊറോട്ട കൂടി വെച്ചു. നമുക്കിതിനെ ഒന്ന് കെട്ടിയെടുക്കാം. നമുക്ക് ഈ പൊറോട്ട ഒന്ന് പൊള്ളിച്ചെടുക്കണം പാനിൽ വെച്ചിട്ട്. നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. നമുക്കപ്പോൾ നമ്മുടെ ഈ കിഴി അഴിച്ചു നോക്കാം. ഇത് ശരിയായിട്ടുണ്ട്. ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടല്ലേ. അഞ്ച് പത്ത് മിനിറ്റ് നമ്മളിത് പാനിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്, പൊള്ളിച്ചെടുത്താണ്. എന്റെ മോനെ, ഓ ഇവിടെ കഴിച്ചോടാ. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്ത് കഴിച്ചു നോക്ക്, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബീഫൊക്കെ എടുത്ത് പൊറോട്ടയൊക്കെ നല്ല രീതിയിൽ കുതിർന്നുണ്ട് കേട്ടോ. ചാറിൽ ബീഫിൻ്റെ ഒരു പീസും സ്മൂത്ത് ആയിട്ട് കുറച്ച് ഉള്ളി കുതിർ കഴിക്കാം.
അടിപൊളി ഉഗ്രൻ. ഇടുന്ന സാധന നല്ല ഗ്രേവിയിൽ മിക്സ് ചെയ്യണ്ട സാധനം. എല്ലാവരും അത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫൊക്കെ വാങ്ങുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഐറ്റമാണ്. തേങ്ങ ഊത്തും വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. തേങ്ങ ഊത്തും നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ആയതിൻ്റെ ഒരു